ദൈവത്തിൻ്റെ അതിപരിശുദ്ധനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാനിന്ന് നന്ദി അഥവാ താങ്ക് യു എന്ന വാക്കിൻ്റെ പ്രാധാന്യം, ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഒരു വാക്കിൻ്റെ പ്രാധാന്യത്തെ പറ്റി സംസാരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ആദ്യമായ ഒരു വാക്യം വായിക്കുന്നു. സങ്കീർത്തനം 92:1. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും അത്യുന്നതനായുള്ളവയും നിന്റെ നാമത്തെ കീർത്തിക്കുന്നതും 10 കമ്പിയുള്ള വാദ്യം കൊണ്ടും വീണ കൊണ്ടും ഗംഭീരസ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. ഇവിടെ സങ്കീർത്തകാരൻ പറയുന്നത് രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. നമ്മൾ ദൈവത്തിൻ്റെ അവൻ്റെ ദയയും അവൻ്റെ വിശ്വസ്തതയും അവൻ നമ്മളുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളും എന്തെല്ലാം ബ്ലെസ്സിങ്സ് ആണ് ദൈവം നമുക്ക് തരുന്നത്, ആ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ ദൈവത്തിന് നന്ദി പറയുന്നവർ ആയിരിക്കണം. അത് നല്ലൊരു കാര്യമെന്നാണ് സങ്കീർത്തകാരൻ ഇവിടെ പറയുന്നത്. ഞാൻ കണ്ടതിൽ വെച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകൾ ഒരുപാട് പവർഫുൾ ആയിട്ടുള്ളൊരു വാക്കാണ് താങ്ക് യു. നമ്മളൊക്കെ അറിയാം, നമ്മളൊരു മനുഷ്യനൊരാൾ നമുക്ക് ഒരാൾ നമ്മളൊരു ഒരു ഹെൽപ്പ് ചെയ്തു, അപ്പം ആ ഹെൽപ്പ് ചെയ്ത മനുഷ്യനോട് നമ്മൾ തിരിച്ച് താങ്ക് യു പറയും, അയാളുടെ മുഖത്ത് അല്ലെങ്കിൽ അയാളുടെ ഉള്ളിലൊരു സന്തോഷം വരും. ആ ഒരു സന്തോഷം അതുപോലെ തന്നെയാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മുടെ ജീവിതം ചെയ്യുന്ന ഓരോ നന്മകൾക്കും നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം. നമ്മളെപ്പോഴും നന്ദി പറയാറുണ്ട് ദൈവത്തിന്. നമ്മുടെ പ്രാർത്ഥനകൾക്കൊക്കെ ദൈവം ഉത്തരം നൽകി കഴിയുമ്പോൾ നമ്മൾ ദൈവത്തിന് നന്ദി പറയും. അതുപോലെ തന്നെ നമ്മൾ സന്തോഷമായിരിക്കുന്ന സമയത്ത് നമ്മൾ ദൈവത്തിന് നന്ദി പറയും. പക്ഷെ പലപ്പോഴും നമ്മുടെ ദുഃഖകരമായ സമയങ്ങൾ, നമ്മൾ നമ്മുടെ ഹൃദയം തകർന്നിരിക്കുമ്പോൾ നുറുങ്ങിയിരിക്കുന്ന സമയം, നമ്മൾ ആ അങ്ങനെയുള്ള വേളകളിൽ നമ്മൾ ദൈവത്തിന് നന്ദി പറയാറുണ്ട്. നമുക്കറിയാം ബൈബിളിൽ ദാവീദിനെ നോക്കുകയാണ്, ദാവീദ് എന്തെല്ലാം പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നു, ശൗലിൽ നിന്ന് ഓടേണ്ടി വന്നു. പക്ഷേ ദാവീദ് ഒരിക്കലും ദൈവത്തിന് നന്ദി പറയാതിരുന്നില്ല. കാരണം ദാവീദിനറിയാം, ഒരു ആട്ടിടയനായിരുന്ന തന്നെ ദൈവം അവിടുന്ന് വിളിച്ച് രാജാവാക്കി അഭിഷേകം ചെയ്തു. ദാവീദ് വന്ന വഴി മറന്നില്ല. എത്ര പ്രതിസന്ധി ഘട്ടങ്ങളും ദാവീദിൻ്റെ ജീവിതത്തിൽ വന്നിട്ടും ദാവീദ് ദൈവത്തിനോട് നന്ദിയുള്ളവനായിരുന്നു. നമ്മളും അതുപോലെ ആയിരിക്കണം. നമ്മളും നമ്മുടെ ജീവിതത്തിൽ എത്ര വലിയ പ്രതിസന്ധികൾ കടന്നു വന്നാലും ദൈവത്തോട് നന്ദിയുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഹ്വാനിക്കുന്നു. അതുപോലെ തന്നെ സങ്കീർത്തനം 50:23 നമുക്ക് വായിക്കാൻ പറ്റുന്നുണ്ട്. സ്തോത്രം എന്ന് യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു, തൻ്റെ നടപ്പിനെ ക്രമപ്പെടുത്തുന്നവന് ഞാൻ ദൈവത്തിൻ്റെ രക്ഷയെ കാണിക്കും. സ്തോത്രം എന്ന യാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. നമ്മൾ ദൈവത്തിന് നന്ദി പറയുമ്പോൾ ദൈവം പറയുകയാണ്, നമ്മൾ ഓരോ തവണയും ദൈവത്തിന് നന്ദി അർപ്പിക്കുമ്പോൾ നമ്മൾ ദൈവത്തെ എന്ത് ചെയ്യാണ്, മഹത്വപ്പെടുത്തുകയാണ്. ഇംഗ്ലീഷിൽ വായിക്കുന്നത് ഹി ഹോണേഴ്സ് മീന എന്ന് വെച്ചാൽ നമ്മൾ ദൈവത്തിന് ബഹുമാനം കൊടുക്കുന്നു എന്നാണ്. നമ്മൾ ഓരോ തവണയും നമ്മൾ ദൈവത്തോട് നന്ദി പറയുമ്പോൾ നമ്മൾ ദൈവത്തോടുള്ള ബഹുമാനം, നമ്മുടെ ആദരവും നമ്മൾ കാണിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മറന്നു പോകാതിരിക്കട്ടെ ദൈവത്തിന് നന്ദി പറയാൻ. നമ്മുടെ ഓരോ ചെറിയ കാര്യങ്ങളും ദൈവം നമുക്ക് തന്നിരിക്കുന്നു. നമുക്ക് നല്ല മാതാപിതാക്കളെ തന്നു, നല്ല കൂട്ടുകാരെ തന്നു, നല്ല പഠിത്തം ദൈവം നൽകി നമുക്ക്. അതിനോടൊപ്പം നമുക്ക് കണ്ണുകൾ കാണുവാൻ, ചെവി തന്നു, സംസാരിക്കാൻ വാ തന്നു, നമുക്ക് കൈകളും കാലുകളും തന്നു. നമ്മുടെ ചുറ്റും അനേകർക്ക് ഈ ഒരു അനുഗ്രഹം ഇല്ലാതെ ഇരിക്കുമ്പോൾ നമുക്ക് ദൈവം ഇതൊക്കെ നൽകി. അതിന് നമ്മൾ ദൈവത്തിന് നന്ദിയുള്ളവരായിരിക്കണം. നമ്മൾ ഒരു ബുക്കും പേപ്പറും എടുക്കുക, നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത നല്ല കാര്യങ്ങൾ നമ്മൾ എഴുതി വെക്കുകയാണെങ്കിൽ അതൊരിക്കലും തീരാത്തൊരു നീണ്ട ലിസ്റ്റായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ദൈവം നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന നന്മകൾക്ക് ഒരു അതിനൊരു എൻഡില്ല. ഓരോ ദിവസവും നമ്മൾ പ്രഭാതം കാണുന്നത് പോലും ദൈവത്തിൻ്റെ ഒരു നന്മയാണ്. അവൻ നമ്മുടെ ജീവിതത്തിൽ ചെയ്യുന്ന ഒരു വലിയ അനുഗ്രഹം, ഒരു ഗിഫ്റ്റാണ്. നമ്മൾ അതിന് നന്ദിയുള്ളവരായിരിക്കണം. നമ്മുടെ ജീവിതത്തിൽ ദൈവം ചെയ്തു തരുന്ന എത്ര ചെറിയ കാര്യമായിക്കോട്ടെ അതിന് നമ്മൾ നന്ദിയുള്ള ഹൃദയമുള്ളവരായിരിക്കണം. ഇനി വരുന്ന നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും മറന്നു പോകുന്ന ഈ ഒരു കാര്യം തുടർന്ന് നമ്മൾ ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങളെല്ലാവരോടും ഞാൻ പറയുകയാണ്, നമ്മുടെ ഓരോ ചെറിയ കാര്യത്തിലും ഓരോ മൊമെൻ്റ് നമുക്ക് ദൈവം തരുന്നു, ഓരോ സെക്കൻഡ് ദൈവം നമുക്ക് തരുന്നു. നന്ദി പറയുക. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പ്രത്യേകമായി എനിക്ക് ഈ ഒരു അവസരം തന്ന ICPFനോടുള്ള നന്ദിയെ ഞാൻ ഈ സമയത്ത് അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ആൾ.